നമസ്കാരം. റാഫ് ടോക്കിന്റെ ഇ പി എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. പ്രതീക്ഷകൾ നൽകിയ ചെൽസി തകർന്നടിയുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവസാനത്തെ ആറ് മത്സരങ്ങൾ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ അവസാന ആറ് മത്സരങ്ങളിൽ നാലെണ്ണത്തിലും അവർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്നലെ നടന്ന മത്സരം നമുക്കറിയാം, മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് 3-1 അവർ പരാജയപ്പെട്ടത്. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളുകൾ അവർ വഴങ്ങിയിരുന്നു. ചെൽസിയുടെ ചരിത്രത്തിൽ 11-ാമത്തെ തവണയാണ് അവർ ആദ്യ പകുതിയിൽ തന്നെ 3-ോ അതിലധികമോ ഗോളുകൾ വഴങ്ങുന്നത്. 4 മത്സരങ്ങൾ അവർ കഴിഞ്ഞ 6 മത്സരങ്ങളിൽ നിന്ന് 4 മത്സരങ്ങൾ പരാജയപ്പെട്ടു. 4 പരാജയം, 1 വിജയം, 1 സമനില എന്നുള്ളതാണ് കഴിഞ്ഞ 6 മത്സരങ്ങളുടെ അവരുടെ ഫലം. അതായത് ഫ്രങ്ക് ലംബാർഡിന്റെ മേൽ പ്രഷർ വർദ്ധിക്കുകയാണ്, സമ്മർദ്ദം വർദ്ധിക്കുകയാണ് എന്നർത്ഥം. 26 പോയിന്റുകളാണ് 17 മത്സരങ്ങൾ കഴിയുമ്പോൾ അവർക്കിപ്പോൾ നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക. നേരത്തെ കഴിഞ്ഞ സീസണിൽ അവർക്ക് ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 29 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ 26 പോയിന്റുകൾ, 17 മത്സരങ്ങൾ കളിച്ചിട്ട് 26 പോയിന്റുകൾ ഇതിനു മുമ്പ് നേടിയപ്പോഴൊക്കെ അവർക്ക് ഒരിക്കൽ പോലും 6-ാം സ്ഥാനത്തേക്കാൾ മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കണക്കെന്ന് പറയുന്നത് ഡിസംബറിന് ശേഷം, സിൻസ് ദി സ്റ്റാർട്ട് ഓഫ് ഡിസംബർ, വെസ്റ്റ് ബ്രോംവിച്ച് ആൽബിയൺ 5 മത്സരങ്ങൾ പരാജയപ്പെട്ടു. ഷെഫീൽഡ് യുണൈറ്റഡ് 6 മത്സരങ്ങൾ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞാൽ ഏറ്റവും അധികം മത്സരങ്ങൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പരാജയപ്പെട്ടിരിക്കുന്ന ക്ലബും ചെൽസിയാണ്. അതായത് ഫ്രാങ്ക് ലംബാർഡും കുട്ടികളും വലിയ ഒരു സമ്മർദ്ദത്തിലേക്കാണ് വീണു പോയിരിക്കുന്നത് എന്നർത്ഥം. നിലവിൽ 17 മത്സരങ്ങൾ കളിച്ചിട്ട് 26 പോയിന്റുമായി അവർ ലീഗ് ടേബിളിൽ 8-ാം സ്ഥാനത്താണ്. 16 മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുമായിട്ട് ലിവർപൂളും അത്രയും മത്സരങ്ങളിൽ നിന്ന് 33 പോയിന്റുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലീഗിൽ 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്നു. ഇന്നലെ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിലാണ് 3-1 ചെൽസി പരാജയപ്പെടുന്നത് എന്നോർക്കുക. എൽകെ ഗുണ്ടോഗൻ, ഫിൽ ഫോഡൻ, കെവിൻ ഡിബ്രൂയൻ എന്നിവർ ആദ്യ 35 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 3 ഗോളുകൾ ചെൽസിയുടെ വലയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞിരുന്നു. മത്സരം അവസാനിക്കുന്നതിന് മുമ്പായി കല്ലം ഹഡ്സൺ ഒഡോയി 1 ഗോൾ മടക്കിയടിച്ചെങ്കിലും അതൊന്നും ചെൽസിയെ രക്ഷിക്കാൻ പോന്നതായിരുന്നില്ല. ഏതായാലും ചെൽസി ഇനി എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വലിയ തുക മുടക്കിയിട്ടുള്ള ഒരു ടീമാണ് ചെൽസി എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.